നമസ്കാരം. അൽഫോൺസ് കണ്ണന്താനം. ഒരുപക്ഷെ ട്രോളന്മാരൊന്നും ഈ വ്യക്തിയെ മറന്നു കാണില്ല. ട്രോളന്മാർ ഒരു കാലത്ത് വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അവർ പറയുന്നതിന് മുമ്പ് തന്നെ ആ മാധ്യമത്തോട് പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കാണിക്കില്ലല്ലോ എന്ന ആ അവരെ വിശ്വസിച്ചുകൊണ്ട് ആ ഉറപ്പിന്മേൽ അവർ പറഞ്ഞ ചില കാര്യങ്ങളെടുത്ത് അവർ പുറത്താക്കുകയും പിന്നീട് അതെടുത്ത് ട്രോളന്മാർ വലിയ രീതിയിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ ട്രോൾ ചെയ്യുകയും ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഭാഗം അൽഫോൺസ് കണ്ണന്താനത്തിന് കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം 10-ാം ക്ലാസ്സിൽ SSLC ശരാശരി മാർക്കും വാങ്ങി ജയിച്ചു പോയ ഒരാളാണ്. അന്ന് അദ്ദേഹത്തിന് വിചാരിച്ചിരുന്ന മാർക്കൊന്നും കിട്ടിയില്ല. അതോർത്ത് അദ്ദേഹം ഒരുപാട് നേരം വിഷമിച്ചിരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടെ നിന്ന് എത്രമാത്രം കഠിനാധ്വാനം ചെയ്താൽ മാത്രമാണ് IAS നേടിയെടുക്കുക എന്ന് ആ ഒരു തവണയെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. പക്ഷേ അത്രമാത്രം കഠിനാധ്വാനിയായ ആ മനുഷ്യൻ പിന്നീട് നമ്മൾ ഈ അൽഫോൺസ് കണ്ണന്താനത്തെ പറ്റി കേൾക്കുന്നത് അദ്ദേഹം ഡൽഹിയിലിരിക്കുമ്പോഴാണ്, അവിടെ സർവീസിലിരിക്കുമ്പോഴാണ്. അന്ന് അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. ഈ സിനിമയിലൊക്കെ നമ്മൾ വലിയ ഇതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ, ഒറ്റ രാത്രി കൊണ്ട് ധാരാവിയൊക്കെ ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞത് ഇതേപോലെ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതേപോലെ ചെയ്ത ആളാണ്. ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ചില തെരുവുകൾ അല്ലെങ്കിൽ ചില ധാരാവി പോലെയുള്ള ചില കോളനികൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, അതായത് ആ അധികാര പരിധിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് ഒഴിപ്പിച്ചെടുക്കുകയും മുക്ത കണ്ട പ്രശംസയൊക്കെ നേടുകയും ചെയ്തതാണ്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് സർവീസിന് ശേഷം വരുന്നു. നേരെ BJPയിലേക്കല്ല വരുന്നത്, CPMലേക്കാണ് പോയത്. അങ്ങനെ 5 വർഷം MLA ആയി. അതിനുശേഷം MLA സ്ഥാനത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ തുടരാമായിരുന്നു. പക്ഷേ ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി എന്നൊരു വ്യക്തി പ്രധാനമന്ത്രിയാവും എന്ന് ഇവിടെയുള്ള BJPക്കാർ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിയെപ്പറ്റി മനസ്സിലാക്കുകയും വളരെ മുന്നേ തന്നെ BJPയിലേക്ക് പോയ ആളാണ് അൽഫോൺസ് കണ്ണന്താനം. അങ്ങനെ അദ്ദേഹം ഒടുവിൽ കേന്ദ്ര സഹമന്ത്രിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രോളന്മാർക്ക് ഇദ്ദേഹത്തിനെ ട്രോളാനുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുടെ അബദ്ധം കൊണ്ട് വീണ് കിട്ടുന്നത്. അങ്ങനെ നിരന്തരം ട്രോൾ ചെയ്യപ്പെട്ടു ആ വ്യക്തി. പക്ഷേ എല്ലാ ട്രോളുകളും ഒരൊറ്റ പ്രസംഗത്തിലൂടെ, പാർലമെൻറ്റിൽ നടത്തിയ ഒരൊറ്റ പ്രസംഗത്തിലൂടെ എല്ലാ ഇതുവരെ തനിക്ക് നേരെ വന്ന എല്ലാ ട്രോളുകളെയും ചാവട്ടി അതിർത്തി കടത്തിയിരിക്കുകയാണ് അൽഫോൺസ് കണ്ണന്താനം. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ പ്രശംസിക്കാൻ, അത് ജാതി മത വർണ്ണ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരും, അത്രമാത്രം നല്ല കിടു പെർഫോമൻസ് ആയിരുന്നു പാർലമെൻറ്റിൽ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയത്. സത്യത്തിൽ ഇവിടുന്ന് 20 MPമാരുണ്ടായിട്ട് കൂടി അവർക്കാർക്കും പറ്റാത്ത കാര്യമാണ് രാജസ്ഥാനിൽ നിന്നുള്ള ഈ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം സാധിച്ചെടുത്തത്. അത് നടന്നോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്ക് വേണ്ടി അത്രയേറെ അദ്ദേഹം അവിടെ വാദിച്ചിരുന്നു വളരെ വികാരപരമായിട്ട് തന്നെ. നമ്മളെല്ലാം അത് കാണുകയും ചെയ്തു. ഞങ്ങളത് വീഡിയോ ആയിട്ട് നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇതേപോലെ ട്രോള് ചെയ്യപ്പെട്ടിട്ട് തൻ്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടോ എന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വളരെ വേഗത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഉദാഹരണം ആരെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തായിട്ട് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അൽഫോൺസ് കണ്ണന്താനാണെന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും അദ്ദേഹത്തിനോടൊരു നന്ദി പറയേണ്ടത് ആവശ്യമാണ്. കാരണം തീർച്ചയായിട്ടും അത് വേണം. കാരണം നമ്മളല്ല അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് വിട്ടത്. അദ്ദേഹത്തിന് മലയാളികളോട് ഇങ്ങനെ ഒരു കടമയോ കടപ്പാടോ പ്രതിബദ്ധതയോ കാണിക്കേണ്ട ആവശ്യം പോലുമില്ല. അദ്ദേഹം മലയാളിയാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള MPയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഓർക്കേണ്ടത്, നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ട നമ്മുടെ MPമാർ നമുക്ക് വേണ്ടി സംസാരിക്കാത്ത ഇടത്ത് നമുക്ക് വേണ്ടി രാജസ്ഥാനിൽ നിന്നുള്ള ഒരാൾ വാദിക്കുന്നു സംസാരിക്കുന്നു എന്ന് വരുന്നിടത്താണ് നമുക്ക് ശരിക്കും നിവർന്ന് അദ്ദേഹത്തിനൊരു സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.